എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഈ സാധനം എന്താണെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ സാധനം കൊണ്ട് ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾക്കും അറിയണ്ടാവില്ല. അപ്പോൾ ഇതെന്താന്നുള്ളത് ഞാൻ റെസിപ്പിയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കണം കേട്ടോ. അച്ചാറല്ലേ, അപ്പോൾ നല്ലെണ്ണയാണ് ഒഴിക്കണം. ഇതിൽ നമ്മൾ അത് വറുത്തുകോരും വേണം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ചേനയാണ്. അപ്പോൾ അത് വറുത്ത് കോരാനുള്ള എണ്ണയും വേണം, അതോടുകൂടി അച്ചാറിലേക്കുള്ള എണ്ണയും വേണം. അപ്പോൾ കുറച്ച് നന്നായിട്ട് ഒഴിക്കുക. അച്ചാർ കേടാകാതിരിക്കണമെങ്കിൽ കുറച്ച് എണ്ണ കുറച്ച് അധികം തന്നെ ഒഴിക്കണം. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ചേന ഉണ്ടല്ലോ, അത് ഒരേ വലിപ്പത്തിൽ വേണം നുറുക്കിയെടുക്കാൻ. ഇപ്പോൾ ഞാൻ ഇതിലൊരു 200 ഗ്രാമാണ് എടുത്തിരിക്കണം. ബാക്കി ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും ഞാൻ ഇടുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ 200 ഗ്രാമോളം ഏകദേശം ഉണ്ട്. അത് ഒരേ വലിപ്പത്തിൽ നുറുക്കിയെടുക്കുക, എന്നാലേ എണ്ണ ഒരേപോലെ മൂത്ത് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് കൊലു കൊലുന്നിനെ വറുത്തെടുക്കണം, ശബ്ദം കേൾക്കണം ചിപ്സ് പോലെ. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കേടുവന്ന് പോവും. അതാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം ഇത് ആദ്യം വറുത്ത് പോരലാണ് മെയിൻ പണി. പിന്നെ തിരിക്ക് സാധാരണ അച്ചാർ പോലെ മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കായപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി കുറച്ചധികം വേണം, പച്ചമുളക്, ഉപ്പ്, വിനാഗിരി. അപ്പോൾ ബാക്കിയൊക്കെ അച്ചാറിന് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. പക്ഷേ അത് അളവ് ഞാൻ ഇടുമ്പോൾ പറയാം. അപ്പോൾ അത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശായിട്ട് 2 പ്രാവശ്യമായിട്ടിടാം. അതുപോലെ ഒന്ന് കഴുകി വെച്ചിരിക്കല്ലേ, അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവുകൊണ്ട് ഒന്ന് പൊട്ടിത്തെറിക്കി ഉണ്ടാവും. സൂക്ഷിച്ച് ചെയ്യണം. ഇത് 2 പ്രാവശ്യം ഇടുന്ന രീതിയിൽ ഒന്ന് കൂട്ടി വയ്ക്കാം. എല്ലാവരും മാങ്ങ, നാരങ്ങ, പിന്നെന്താ നെല്ലിക്ക, കുറേ അച്ചാറുകൾ കേട്ടിട്ടുണ്ടാവും. ഇരുമ്പമ്പുളി അങ്ങനത്തെ ഒക്കെ ഇത് ആദ്യമായിട്ടാവും കേൾക്കുന്നുണ്ടാവുക. നല്ല ടേസ്റ്റുമാണ്. ഉണ്ടാക്കി നോക്കി നോക്കി വെക്കും ആദ്യം. അതിന് ശേഷം എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് സെക്ഷനിൽ പറയും. എന്താ വെച്ചാൽ പറയുന്നത് കേൾക്കുമ്പോൾ ഏ ഇതുകൊണ്ട് അച്ചാറോ എന്നൊക്കെ വിചാരിക്കും. എന്താ വെച്ചാൽ പുതിയൊരു ഐറ്റം അല്ലേ, അതുകൊണ്ട് നന്നായി മൂത്തിട്ട് ശബ്ദം കേൾക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പിന്നെ അധികം ദിവസം ഇരിക്കില്ല. ഇത് മൂത്ത് കിട്ടാനുള്ളൊരു ടൈമേണ വേണ്ടുള്ളൂ. പിന്നെയൊക്കെ ചടപടാന്നാവും. മസാല പൊടികൾ മൂക്കാനൊന്നും അധികം ടൈം വേണ്ട. പിന്നെ കരിയാതെ നോക്കണം എന്നുള്ളൂ. എന്താ വെച്ചാൽ എണ്ണ ഓൾറെഡി ചൂടായി കിടക്കുകയല്ലേ. എനിക്ക് പിന്നെ വേഗം വേഗം ഇടുക വേണ്ടുള്ളൂ. അപ്പം ഞാൻ അച്ചാറിലേക്കും കൂടിയുള്ള എണ്ണ കുറച്ചധികം ഒഴിച്ചിട്ടുണ്ട്. എണ്ണ മീതെ നിൽക്കണം. അപ്പോൾ എണ്ണ അച്ചാർ കേട് വരാതിരിക്കുന്നു. എണ്ണ പിശിക്കാൻ പാടില്ല. ോട്ടെ ഇതൊന്ന് കുറയ്ക്കാം. എന്നുവെച്ചാൽ പുകയുണ്ട്, കരിയാൻ തുടങ്ങിയില്ലെങ്കിൽ ഇത് വേണ്ട. കേക്കുണ്ടോ? അങ്ങനെ ഒരു പരുവം, ഇങ്ങനെ ഒരു പരുവം, ഇങ്ങനെ ഒരു പരുവാകുമ്പോൾ ഇടുക്കാൻ നിന്ന് നമുക്ക് അടുത്ത സെക്ഷം. ഒരേ വലിപ്പത്തിൽ
നുറുക്കിയാലേ എണ്ണ ഒരുപോലെ ഉള്ളൂ കേട്ടോ. ഓരോന്ന് ഓരോ വലിപ്പമാണെന്ന് വെച്ചാൽ ചിലത് മൂത്തിട്ടുണ്ടാവും, ചിലത് പച്ചയാവും. അതായത് നുറുക്കണം, വല്ലാതെ വലുതും ആക്കരുത്, വല്ലാതെ കുഞ്ഞതും ആക്കരുത്. അപ്പോൾ കുഞ്ഞ് കുഞ്ഞതൊക്കെ വേഗം കരിഞ്ഞിട്ടും പോവും, വലുത് മൂത്തിട്ടുണ്ടാവില്ല. അതൊക്കെയാണ്. അപ്പോൾ അടുത്ത സെക്ഷന് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും ആദ്യം ഒന്ന് തിരി കൂട്ടി വയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് പോവരുത്, വേറെ വല്ല പണിക്കും പോയി കഴിഞ്ഞാൽ ഇത് കുറച്ച് ചെറുതാക്കിയ കഷ്ണങ്ങളല്ലേ, വേഗം എണ്ണ ആദ്യത്തെ ഇട്ട പോലെയല്ല, ഓൾറെഡി എണ്ണ ചൂടായി കിടക്കുക. അപ്പോൾ രണ്ടാമത്തെ ഇടണ സമയത്ത് വേഗം വേഗം ഇളക്കിയിട്ട് ഈ ആദ്യം ഒന്ന് കൂട്ടി വയ്ക്കുക. ഇതിന് ശേഷം പിന്നെ തീ കമ്മിയാക്കാം. ചേനയും കൊണ്ട് കറികൾ, കൂട്ടുകറി, അങ്ങനത്തെയൊക്കെ കൂട്ടാനോളും ഇതൊക്കെ അല്ലേ, ഉപ്പേരി അങ്ങനത്തെ ഒക്കെ അല്ലേ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഇനി അച്ചാറും ഒന്ന് ട്രൈ ചെയ്യും. ട്ടോ എല്ലാതും വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കുന്നുണ്ട്, അങ്ങനെ ഒരു സൗണ്ട് വരണം, അപ്പോഴാണ് അത് കേട് വരാതിരിക്കുന്നു അച്ചാറ്. അപ്പം ഇനി ഈ എണ്ണയിലത്തെ എല്ലാം കോരിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇടുന്നത്, ഇനിയൊക്കെ സ്പീഡ് സ്പീഡിലാണ്, അപ്പോൾ എല്ലാം കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പൊടികളും പൊടികളൊക്കെ ഇടണ സമയത്ത് തീ കമ്മിയാക്കി ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഞാൻ കടുകിട്ടതിന് ശേഷം ഞാൻ എന്താ ചെയ്യണം വെച്ചാൽ എണ്ണ നന്നായി പുകയുണ്ട്, അപ്പം ഞാനിത് ഓഫ് ചെയ്യണം ഓൾറെഡി. എന്താ വെച്ചാൽ നന്നായി ചൂടുണ്ട്. അപ്പം ആദ്യം കടുകിടാം. അപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്, ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇടണം. എന്താ വെച്ചാൽ നന്നായി പുകയുണ്ട്, അപ്പോൾ അതൊക്കെ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഓഫ് ചെയ്തു. അതിന് ശേഷം പിന്നെ നമുക്ക് ഒന്ന് മസാല മൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കത്തിക്കാമല്ലോ. അപ്പോൾ കരിയേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കടുക് ഇട്ടു ഞാൻ, ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി 1 ടീസ്പൂണാണ് ഇടുന്നത്. ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചതാണ്, അത് 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഇതൊരു 2.5 ടീസ്പൂണോളം വെളുത്തുള്ളി നുറുക്കിയതാണ് കേട്ടോ, നുറുക്കിയതിടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എരിവിനുള്ളത് ഞാൻ ഒരു 2-3 എണ്ണം അരിഞ്ഞതിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇടുന്നുണ്ട്, ഇതൊന്ന് മൂക്കട്ടെ. അതിന് ശേഷം വേണം പൊടികളിടാൻ. അപ്പോൾ ഇതൊന്ന് ഇട്ട് ഉണച്ചാൽ നമുക്ക് ചൂടൊന്ന് പാകമായി പുകയൊക്കെ നിന്നു, അപ്പോൾ നമുക്കിതൊന്ന് കത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കത്തിച്ചിട്ടുണ്ട്, കത്തിച്ചിട്ട് തീ ക്രമീകരിച്ച് വെക്കണം. ഇതൊന്ന് മൂത്തോട്ടെ, ഇതിന് ശേഷം കമ്മിയാക്കിയാൽ മതി. നമുക്ക് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം, കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കളറ് മാറിക്കഴിഞ്ഞാൽ അച്ചാറിന് ആ റെഡ് കളറും ഉണ്ടാവില്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂക്കണം കേട്ടോ, മൂത്ത് വരണം. വെളുത്തുള്ളി നുറുക്കുകയാണ് ചെയ്തിരിക്കണം. അതെന്താ വെച്ചാൽ ഇടയിൽ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്, പേസ്റ്റൊന്നും അല്ലാട്ടിരിക്കണം. അപ്പോൾ ഇതാ മൂത്തു, ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നില്ലേ. ഇനി ചടപടാന്ന് പൊടികൾ ഇടണം കേട്ടോ. അപ്പോൾ ആദ്യം മഞ്ഞപ്പൊടിയാണ് ഇടണത്. മഞ്ഞപ്പൊടി 1 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതിനുശേഷം എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണ്. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ അതും ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്നിളക്കി കൊടുക്കുക. ഇതിൽ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ആ എരിവ് കൂടി നോക്കണം. അതിന് ശേഷം കായപ്പൊടി 1 ടീസ്പൂണ്. പിന്നെ ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ മതി. എന്താ വെച്ചാൽ അധികം കൂടണ്ട, കയക്കും. പിന്നെ
അപ്പോൾ ഇതൊക്കെ ഇട്ടു ഇട്ടതിന് ശേഷം പൊടികളെല്ലാം ഇട്ടതിന് ശേഷം ഇത് നമ്മൾ ചേന വറുത്ത് വെച്ചതുണ്ടല്ലോ വേഗത്തു ഇളക്കി പോകൊണ്ടിരിക്കണം ഉപ്പിടാം അതിന് ശേഷം തീ ഓഫ് ചെയ്തു കേട്ടോ തീ ഓഫ് ചെയ്തു ഇളക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ പച്ചമണം മസാലയുടെ പച്ചമണം പോയി ഉടനെ തീ ഓഫ് ചെയ്തു ഉപ്പിഞ്ഞ് രണ്ടാമത് വേണച്ചെടുക്കാം ഇടാൻ നോക്കാം പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വിനാഗിരി ഒഴിക്കണത് വിനാഗിരി ഒരു മൂന്ന് ടീസ്പൂണാണ് തീ ഓഫ് ചെയ്തിട്ടാണേ ഒഴിച്ചിരിക്കണം അച്ചാറ് അച്ചാർ റെഡിയായി ഈ എണ്ണ അങ്ങനെ മുകളിൽ നിൽക്കണം അതാണ് അച്ചാറിൻ്റെ ടേസ്റ്റിനും പിന്നെ കേടാകാതിരിക്കാനും എല്ലാറ്റിനും നല്ലത് അപ്പോൾ അത് അച്ചാർ റെഡിയായിട്ടുണ്ട്